ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് വൈകുന്നേരത്തൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് വെള്ളക്കാലത്തപ്പം തന്നെ രണ്ട് രീതിയിൽ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് എരിവുള്ളതും ഒന്ന് എരിവില്ലാത്തതും അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ റെസിപ്പി ഇഷ്ടമായാലും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ അരി രണ്ട് കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ഇനി അതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ എൻ്റെ ജാറ് വലുതായത് കൊണ്ട് മുഴുവൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അഞ്ചോ ആറോ ചുവന്നുള്ളി ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം പെരും ജീരകമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറ് കഴിക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു അരക്കപ്പ് തേങ്ങ ചിറകിയത് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളി ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരു മുക്കാഭാഗം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ബാക്കിയൊരു കാൽഭാഗം ഞാനവിടെ വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ എരിവുള്ള ഇതാക്കിയിട്ട് ഉണ്ടാക്കണത് അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഇത് കുക്കാവാനെടുക്കും ഇനി വേറൊരു കടായിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഉള്ളി മൂപ്പിച്ച് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോവും എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മാവ് ഇതിലേക്ക് അഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് ശേഷം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം അപ്പം ഇനി ഉള്ളിയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് പതുക്കെ ഇതേപോലെ ആക്കി കൊടുക്കാം അപ്പോൾ അടിഭാഗത്തിന് ഇളക്കൊന്നും തട്ടാത്ത വിധത്തിൽ ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് കുറച്ചായതുകൊണ്ട് ഇത് വേഗം കുക്കായിട്ട് വരും നമ്മൾ ആദ്യം വെച്ചത് കുറച്ചും കൂടെ ടൈം എടുക്കും കട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വന്നിട്ടുണ്ടോയെന്ന് ഇതിപ്പോൾ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് വേറൊരു പാനിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ വേറൊരു ഫ്രൈ പാൻ എങ്ങാനും വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മറ്റേ ഭാഗം കൂടി ഒന്ന് മുരിയിച്ചെടുക്കുക അപ്പോൾ ഇനി നമ്മൾ കടായിൽ വെച്ചത് നമുക്ക് ഇതിൽ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ചെറുതായതുകൊണ്ട് നമുക്ക് മറച്ചു കൊടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ എന്നിട്ട് അതും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ആ ഭാഗം കൂടി ഒന്ന് മുരിയിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം അപ്പത്തിൻ്റെ മാവ് ഒരേ കൂട്ടാണെങ്കിലും എരിവുള്ളതിനും എരിവില്ലാത്തതിനും രണ്ട് ടേസ്റ്റാണ് അപ്പോൾ ഈ രണ്ട് രീതിയിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ രണ്ടിനും രണ്ട് ടേസ്റ്റാണ് അപ്പോൾ അരി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ നമുക്ക് വൈകുന്നേരത്തൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് മറ്റേ അപ്പം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം അപ്പം എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരപ്പം ട്രൈ ചെയ്ത് നോക്കാം ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് മുറിച്ചതിന് ശേഷം ഇത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നല്ലൊരു ചൂട് കട്ടൻ ചായയുടെ കൂടെ ഈ അപ്പം നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്